മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ മഹാനായ പ്രതിഭയെയാണ് വി എം കുട്ടിയുടെ നിര്യാണത്തോടെ കലാകേരളത്തിന് നഷ്ടമായതെന്ന് കായിക വഖഫ് അജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. അനശ്വര ഗായകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി നേരിട്ട് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. പുളിക്കൽ പെരിയമ്പലത്തെ വി എം കുട്ടിയുടെ മകൻ റഹ്മത്തുള്ളയുടെ വീട്ടിലാണ് മന്ത്രി എത്തിയത്. ഉച്ചയ്ക്ക് ഒരു മണിയോടെ എത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. മാപ്പിളപ്പാട്ടിനെ ജനകീയവൽക്കരിച്ച മഹാനായ കലാകാരനായിരുന്നു അദ്ദേഹം. ഒരു ഘട്ടത്തിൽ ഈ മാപ്പിള ചരിത്രം എല്ലാ രീതിയിലും ജനങ്ങളിലെത്തിക്കാൻ വലിയ ശ്രമം അദ്ദേഹം നടത്തു. വലിയ രീതിയിൽ അത് വിജയിച്ചുകയും ചെയ്തു. കലാരംഗത്ത് അദ്ദേഹം ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതാണ് വി എം കുട്ടി എന്ന കലാകാരൻ്റെ ആ പ്രതിഭയുടെ പ്രാധാന്യം എന്നതാണ് ഈ രംഗത്ത്. മാപ്പിള സാഹിത്യരംഗത്ത് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മരണം. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നല്ല പാട്ടുകളിലൂടെ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരു കാലത്ത് പേർഷ്യൻ കുടിയേറ്റം നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിരവധിയായ ഗാനങ്ങൾ ജനങ്ങളെ ഏറ്റെടുത്തിരുന്നു. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെയുള്ള മലയാളി സുഹൃത്തുക്കൾ അവരുടെ ഒരു സമ്പാദ്യമായിട്ടായിരുന്നു ആ കാലത്തെ പാട്ടുകൾ സൂക്ഷിച്ചിരുന്നത്. ഇന്നും ഒളിമങ്ങാത്ത ഓർമ്മ നമ്മളിലുണ്ട്. എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്നൊന്നായി പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നേടുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും തുടിക്കുന്ന ചരിത്രമായി കേരളത്തിലുണ്ടാവും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നു. വി എം കുട്ടിയുടെ ഭാര്യ സുൽഫത്ത്, മക്കളായ അഷ്റഫ്, മുബാറക്, റഹ്മത്തുള്ള, ബുഷറ, ഷഹർബാനു, കുഞ്ഞിമോൾ, സഹോദരൻ ഹമീദ് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്.